ഡോക്ടർ, ശീഘ്രസ്ഖലനം എന്നത് വെറും ഒരു സമയക്കുറവ് മാത്രമാണോ? അത് ഉണ്ടാക്കുന്ന ഫിസിക്കൽ മെൻ്റൽ ട്രോമകളെ സംബന്ധിച്ചുള്ള ഒരു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ശീഘ്രസ്ഖലനം അതിൻ്റെ നിർവചനപ്രകാരം രണ്ട് വ്യക്തികൾക്കും രതിസുഖം ലഭിക്കുന്നതിന് മുൻപായിട്ട് ശുക്ലവിസർജനം നടന്നു പോകുന്ന അവസ്ഥയ്ക്കാണ് പൊതുവെ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. രണ്ടു പേർക്കുമോ അല്ലെങ്കിൽ ഈ ദമ്പതികളിൽ ഒരു വ്യക്തിക്കോ സുഖം ലഭിക്കുന്നതിന് മുൻപ്, അതിൻ്റെ പരിസമാപ്തിയിലെത്തുന്നതിന് മുൻപായിട്ട് തന്നെ ശുക്ലവിസർജനം നടന്നു പോകുന്നത് കൊണ്ട് ആ ബന്ധം തുടരാൻ പറ്റാത്ത അവസ്ഥ. ഇതിൻ്റെ ഒരു മാനസിക വശം നോക്കിക്കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു മാനസിക ആഘാതം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ചില വ്യക്തികൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറെ എനിക്ക് ഒരിക്കൽ പോലും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇത്ര വർഷങ്ങളായി ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, ഫോർ പ്ലേ ചെയ്യുമ്പോൾ തന്നെ തൊട്ട് കഴിയുമ്പോൾ തന്നെ അതങ്ങ് ചാടിപ്പോവാണ്, പിന്നെ ജീവൻ അറ്റുപോയ അവസ്ഥയാണ്. ഞാൻ പലപ്പോഴും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ വ്യക്തികളാണ് പറയുന്നത്, ഇതില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം, ഞാൻ ആത്മഹത്യ ചെയ്യുന്നതല്ലേ ഭേദം, എനിക്ക് ഒരു സ്ത്രീക്ക് വേണ്ടത്ര സുഖം കൊടുക്കാൻ കഴിയുന്നില്ല, ഞാനൊരു പുരുഷനാണോ, ഇങ്ങനെയൊക്കെയുള്ള മാനസിക വ്യഥ അനുഭവപ്പെടുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ ഇത് കേവലം ഒരു സമയക്കുറവ് എന്ന് മാത്രം പറയാൻ കഴിയില്ല, അതിനും അപ്പുറത്ത് ഇത് ഒരുപാട് മാനസിക സമ്മർദ്ദം രണ്ട് വ്യക്തികൾക്കും ഉണ്ടാക്കുന്നുണ്ട്. പല ദാമ്പത്യ ബന്ധങ്ങളും തല്ലിപ്പിരിയുന്നതിന് പിന്നിൽ, വിവാഹമോചനത്തിലേക്ക് എത്തുന്നതിന് പിന്നിൽ, അല്ലെങ്കിൽ പലപ്പോഴും അന്യബന്ധങ്ങളിലേക്ക് നീങ്ങുന്നതിന് പിന്നിൽ ഒക്കെ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ലൈംഗിക പ്രശ്നങ്ങളുള്ള എല്ലാ വ്യക്തികളും തമ്മിൽ അടിയുണ്ടാക്കുമെന്നും കലഹിക്കുമെന്നും പിന്നെ വിവാഹം വേർപെടുത്തുമെന്നോ അല്ലെങ്കിൽ അന്യബന്ധങ്ങളിലേക്ക് പോകുമെന്നോ അർത്ഥമില്ല. പക്ഷേ പലപ്പോഴും അത്തരം സന്ദർഭങ്ങളുണ്ടാവുന്നുണ്ട്. ഈ കുറ്റപ്പെടുത്തലിൻ്റെ പിന്നിലും വഴക്കുണ്ടാക്കുന്നതിൻ്റെ പിന്നിലൊക്കെ ഒരു മുഖ്യ കാരണമായിട്ടത് മാറാറുണ്ട്. നിരവധി ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ മടുപ്പ്, ദേഷ്യം, ഇങ്ങനെ പല വികാര വിക്ഷോഭങ്ങളും വ്യക്തികളിലുണ്ടാക്കുന്ന ഒരു സംഗതിയാണിത്. അതുകൊണ്ട് തന്നെ അതിനൊരു ചികിത്സയും അനിവാര്യമാണ്. അപ്പോൾ ഒരാളുടെ മാനസിക ഈ സെക്ഷ്വൽ ഹെൽത്ത് എന്ന് പറയുന്നത്, ലൈംഗിക ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ ആരോഗ്യം ഉണ്ടാവണം ഉണ്ട് എന്ന് നമുക്ക് പറയണമെങ്കിൽ കേവലം ശാരീരികവും മാനസികവുമായ ആരോഗ്യം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലൈംഗിക ആരോഗ്യം കൂടി ശരിയായിരിക്കണം. അപ്പോൾ ആ ലെവലിൽ നോക്കുമ്പോൾ ഇത് ആരോഗ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. പല കാരണങ്ങൾ കൊണ്ട് ശീഘ്രസ്ഖലനം അനുഭവപ്പെടാം. അത് ഫിസിക്കലായിട്ടുള്ള കോഴ്സായിരിക്കാം, ചിലപ്പോൾ സൈക്കോളജിക്കൽ കോഴ്സായിരിക്കാം, ഒരു ഫോൾട്ടി ഹാബിറ്റ് ലേൺ ചെയ്ത് പോയതായിരിക്കാം, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിരിക്കാം, അനവധി കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. ഒരു പരിധിവരെ മിക്ക കേസുകളും നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. എന്നാൽ എല്ലാവരെയും പൂർണ്ണമായി സുഖപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല. പക്ഷേ നല്ലൊരു ഭൂരിഭാഗം ആൾക്കാരെയും നമ്മൾക്ക് ചികിത്സയിലൂടെ സഹായിക്കാൻ പറ്റും. ക്യൂർ ആക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കും. ഇപ്പോൾ ഒരു വയറിളക്കോ ടൈഫോയിഡോ ക്യൂർ ആക്കുന്ന പോലെ ഒരു ഡോസ് മരുന്ന് കൊണ്ട് ഇത് ക്യൂർ ആക്കാം, അല്ലെങ്കിൽ ഒരു കോഴ്സ് മെഡിസിൻ കൊണ്ട് ക്യൂർ ആക്കാമോ എന്ന് ചോദിച്ചാൽ സാധ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതാണ് വസ്തുത. പക്ഷേ ചില അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന ഒരു പേഷ്യൻ്റ് പറയുകയുണ്ടായി, ഡോക്ടറെ ഞാൻ 2014 വന്ന് കണ്ടിരുന്നു, അന്ന് കല്യാണം കഴിച്ച ഇടയ്ക്ക് ശീഘ്രസ്ഖലനമായിട്ടാണ് വന്ന് കണ്ടത്. അന്ന് ഡോക്ടർ കണ്ടു കഴിഞ്ഞ് ഇവിടെ മറ്റൊരു ഡോക്ടറെയും കൂടെ കാണിച്ചു. ആ ഡോക്ടർ കണ്ട് ടെസ്റ്റുകളുടെ റിസൾട്ടൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മാസത്തേക്ക് മരുന്ന് തന്നു. ആ ഒരു മാസം ഞാൻ മരുന്ന് കഴിച്ചു, അതിന് ശേഷം ഇന്ന് വരെ എനിക്ക് ശീഘ്രസ്ഖലനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വന്നതിന് കാരണം അദ്ദേഹത്തിന് അല്പം ഉദ്ധാരണക്കുറവ് വന്നു, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ ആദ്യം എന്ത് പ്രശ്നത്തിന് വേണ്ടി വന്നിരുന്നു അതല്ല. അപ്പോൾ നമ്മൾ ചികിത്സിക്കുന്നതിലാണ്ട് ഒരു 50-60% പേരും ഒരു 3 മാസം വരെ റെഗുലറായിട്ട് മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ അവർ അതിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേസമയം ചില വ്യക്തികൾക്ക് ഒരു 2-3 മാസം മരുന്ന് കഴിച്ച് നിർത്തിക്കഴിയുമ്പോൾ വീണ്ടും അത് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളിൽ മരുന്നും സെക്സ് തെറാപ്പിയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ചില ചികിത്സകൾ വളരെ വിജയപ്രദമാണ്.
പക്ഷേ അവരുടെ പല സാഹചര്യങ്ങളും കൊണ്ട് കുട്ടികളുണ്ട്, കുടുംബമായിട്ട് ജീവിക്കുന്നു, സ്ഥിരമായിട്ട് ജോലിയുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങൾ പരിഗണിക്കുമ്പോൾ പലർക്കും ഇവിടെ വന്ന് നിന്ന് രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും മരുന്നുകളിലേക്ക് നീങ്ങുന്നത് ചികിത്സ. അപ്പോൾ സെക്സ് തെറാപ്പിയും മരുന്നും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ട്രീറ്റ്മെൻറ്റ് വളരെ എഫക്റ്റീവാണ്. ഉദാഹരണത്തിന്, ഒരു ദമ്പതികൾ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചികിത്സിച്ചതാണ്. അവർ കല്യാണം കഴിച്ചാണ്ട് 6 വർഷമായി. മലപ്പുറം സൈഡിൽ നിന്നുള്ള ഒരു ദമ്പതികളായിരുന്നു. ആ പയ്യൻ്റെ ഉമ്മയാണ് ഇവിടെ കൊണ്ടുവന്നത്. വാപ്പയില്ല, ഉമ്മയും മറ്റാരൊക്കെ കൂടിയാണ് രണ്ടുപേരെയും കൂടെ കൊണ്ടുവന്നത്. എന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഞാൻ ഏൽപ്പിക്കുകയാണ്, ഇതെങ്ങനെയും ശരിയാക്കിത്തരണം. കല്യാണം കഴിച്ചു, ഇത്രയും വർഷങ്ങളായിട്ടും ഒരിക്കൽ പോലും ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മരുന്നുകൾ കഴിച്ചിരുന്നു, മരുന്നുകൾ കഴിച്ചിട്ട് ഗുണമുണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ടാഴ്ച ഇവിടെ അഡ്മിറ്റ് ആവും, ഞങ്ങൾ മരുന്നും സെക്സ് തെറാപ്പിയും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം കമ്പൈൻഡ്, അതിൽ ഒരു പക്ഷേ റിക്കവർ ചെയ്യാം. അങ്ങനെ ട്രീറ്റ് ചെയ്തു. ആദ്യമായിട്ട് അവരുടെ ലൈംഗിക ബന്ധം നടന്നു. ഏതാണ്ട് 312 strokes വരെ, 312 തവണ ലിംഗം കയറ്റി ഇറക്കാനായിട്ട് അവർക്ക് സാധിച്ചു ഒരു ദിവസം. അതുവരെ അത് എണ്ണി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ പറയും എത്ര തവണ ചെയ്യാൻ പറ്റിയെന്നുള്ളത് എണ്ണിയെടുക്കണം. അങ്ങനെ മൂന്നാഴ്ച എടുത്തു. അക്കാലത്ത് 3 ആഴ്ച കൊണ്ട് അവരതിൽ നിന്ന് പൂർണ്ണമായിട്ട് റിക്കവർ ചെയ്തു. പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറഞ്ഞു, നിർദ്ദേശങ്ങൾ കൊടുത്തു. ഒരു കുട്ടിയായവരറിയാം, ഒരു കുട്ടിയായതിനു ശേഷം നമ്മളെ അറിയിച്ചിരുന്നു. പിന്നീടുള്ള വിവരങ്ങൾ അറിഞ്ഞുകൂടാ. ഇപ്പോഴും അവർ സുഖമായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള കേസുകളുണ്ട്. അപ്പോൾ ശീഘ്രസ്ഖലനത്തിന് ചികിത്സയുണ്ട്, പലരിലും അത് വളരെ എഫക്റ്റീവാണ്. ചിലർക്ക് വേണ്ടത്ര എഫക്റ്റ് വന്നില്ല എന്ന് വരാം. ഒരു ക്യുവർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ്, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, ആ അവസ്ഥയിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുക. അതോടൊപ്പം അവരുടെ മാനസിക വ്യഥകളും പ്രശ്നങ്ങളും അതുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇവർ തമ്മിലുള്ള കലഹ ഇക്കാരണങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ അതും ശീഘ്രസ്ഖലനമെന്ന് പറയുന്ന ആരുടെയും കുറ്റമല്ല, സ്വയം വരുത്തി വയ്ക്കുന്നതല്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭാര്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്, പുരുഷൻ മനഃപൂർവ്വം ആഗ്രഹിച്ചിട്ടല്ല പെട്ടെന്ന് സ്ഖലനം നടക്കുന്നത്. അതിന് നിങ്ങൾ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല. കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. നിങ്ങൾ എത്രമാത്രം ടെൻഷനാക്കുന്നു, അത്ര പെട്ടെന്ന് ശുക്ലവിസർജനം നടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഉത്കണ്ഠ, അമിത ഉത്കണ്ഠ എന്ന് പറയുന്നത് ശീഘ്രസ്ഖലനത്തിൻ്റെ കാരണങ്ങളിലൊന്നാണ്. അപ്പം പങ്കാളിയുടെ ഭാഗത്തു നിന്ന് മാക്സിമം സപ്പോർട്ട് ഉണ്ടാവുകയും ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ സമയം പ്രതികൂർവ ലീലകൾക്ക് സമയം ചെലവഴിക്കുക, പിന്നെ റെഗുലറായിട്ട് ബന്ധപ്പെടുക. വല്ലപ്പോഴും ഒരിക്കൽ മാത്രം ബന്ധപ്പെടുമ്പോൾ പെട്ടെന്ന് ശുക്ലവിസർജനം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചയിൽ ഒരു 5-6 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ബന്ധപ്പെട്ടു കൊണ്ടിരുന്നാൽ ഒരു പക്ഷേ ഇത് മാറിക്കിട്ടാം. അങ്ങനെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന അനവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, റെഗുലർ ഫോർപ്ലേ, റെഗുലർ സെക്ഷൽ കോണ്ടാക്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഗുണം കിട്ടും. അത് ഫലിക്കുന്നില്ല എങ്കിലാണ് നമ്മൾ ചികിത്സയിലേക്ക് വരുന്നത്. അപ്പോൾ വെറുമൊരു സമയക്കുറവ് മാത്രമല്ല ശീഘ്രസ്ഖലനം, കുടുംബാരോഗ്യത്തിൻ്റെ ആ കെട്ടുറപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒന്നായ ലൈംഗിക ആരോഗ്യത്തിൽ വളരെ നിർണായകമായ സ്ഥാനമുള്ള ഒരു അവസ്ഥയാണ് ശീഘ്രസ്ഖലനം എന്നത്. അത് കൃത്യമായ ഒരു ചിട്ടയായ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോയാൽ അത്തരമൊരു അവസ്ഥയിൽ നിന്നും മോചനം നേടുന്നതിനുള്ള സഹായം നൽകുന്നതിന് നമുക്ക് സാധിക്കും. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.